ഡിറെനോൺ ബയോടെക് ലിമിറ്റഡ്. ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഫീനിക്സ് പക്ഷിയെ പോലെ എത്രത്തോളം ചവിട്ടിത്താഴ്ത്തിയാലും കൂടുതൽ ഉയരത്തിലേക്ക് പറന്നുയരാം എന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ച പ്രതിഭാധനനാണ് ഡിറെനോൺ ബയോടെക് ലിമിറ്റഡിന്റെ MD ഡോക്ടർ ജെ ഹരീഷ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ ചെറുചിരിയോടെ നേരിട്ട് പ്രശ്നങ്ങളെ അവഗണിച്ച് ഉയരങ്ങൾ കീഴടക്കുമ്പോഴും ഡോക്ടർ ജെ ഹരീഷ് താൻ പിന്നിട്ട വഴികൾ മറന്നിരുന്നില്ല. തുടക്കകാലത്ത് തന്നെ നോക്കി പരിഹസിച്ചവരോടും അവഗണിച്ചവരോടുമുള്ള പ്രതികാരം തീർത്തത് തന്റെ കഴിവുകളെ അവരെക്കൊണ്ട് അംഗീകരിപ്പിച്ചായിരുന്നു എന്ന് അറിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മഹത്വം എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യമാകുന്നത്. ജീവിതത്തിന്റെ മുൾവഴികളിൽ തളരാതെ മുന്നേറിയ അദ്ദേഹം ഇന്ന് ആരോഗ്യമേഖലയിൽ തനിക്ക് മാത്രം സ്വന്തമായുള്ള ഒരു ഇരിപ്പിടത്തിന് ഉടമയാണ്. എൻ്റെ പേര് ഹരീഷ്. ഞാൻ ഡിറെനോൺ ബയോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. എൻ്റെ കമ്പനി ഇപ്പോൾ നമ്മൾ പ്രോഡക്ട്സ് നെഫ്രോളജിയും യൂറോളജിയും ഉള്ള പേഷ്യൻ്റാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. പ്രോഡക്ട്സ് ഇപ്പോൾ കേരളത്തിലുണ്ട് മെയിനായിട്ട്, പിന്നെ ഓൾ ഓവർ ഇന്ത്യ നെറ്റ്വർക്കുണ്ട് നമുക്ക്. കൂടാതെ വിദേശത്തുള്ള പേഷ്യൻസിനും നമ്മൾ മരുന്ന് അയച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ എല്ലാ പ്രോഡക്റ്റിലും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് എവിടെ ഏത് ദിക്കിൽ പോയാലും വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റോക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ കമ്പനിയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടേഴ്സാണ്. അതായത് പേഷ്യൻസിന് എല്ലാ ദൈനംദിന അസുഖങ്ങൾക്കുള്ള ദൈനംദിനമായി കഴിക്കേണ്ട മരുന്നുകൾ വളരെയധികം റേറ്റ് കുറച്ചോ അല്ലെങ്കിൽ അവർക്ക് പുവർ പേഷ്യൻസിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പേഷ്യൻസ് സപ്പോർട്ട് വളരെയധികം ചെയ്യുന്നുണ്ട്. പല പേഷ്യൻസിനും നമ്മൾ എല്ലാ പേഷ്യൻസിനും, കിഡ്നി ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിനെല്ലാം അവർക്ക് ബ്ലഡ് ലെവൽസ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ പൂറായിട്ടുള്ള പേഷ്യൻസ് ഡോക്ടേഴ്സിൻ്റെ റെക്കമെൻഡേഷനിൽ പുറത്ത് നമ്മൾ ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. വേറൊരു ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവർ ഏകദേശം 7-8 വർഷം എൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് അത്രത്തോളം എംപ്ലോയർ ഫ്രണ്ട്ലിയാണ് എൻ്റെ അപ്രോച്ച്. ഒരു കാരണവശാലും അനാവശ്യമായ സെയിൽസ് പ്രഷറോ അല്ലെങ്കിൽ അനാവശ്യമായ സ്റ്റോക്ക് ഡംപിങ് പ്രോസസ്സോ നമുക്കില്ല. നമ്മുടെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വളരെ ഫ്രീ ആയിട്ട് എൻ്റെ സ്റ്റാഫുകൾ മാർക്കറ്റിൽ വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. യാതൊരുവിധ കമ്പൽഷനോ ഫോഴ്സോ കൊടുക്കാറില്ല. അവർ സ്വയം മനസ്സിലാക്കി അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് ഈ ഡോക്ടേഴ്സിനെ കാണുകയാണ്. ഈ നമ്മൾ സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവ് സെഗ്മെൻ്റാണ്. അതായത് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നെഫ്രോളജിസ്റ്റാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്, അതായത് യൂറോളജിസ്റ്റ് ഉണ്ട്. ഇവരുടെ അടുത്തൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പം ആ ഒരു സ്റ്റാൻഡേർഡിലാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. ഇന്നത്തെ കാലത്ത് എല്ലാവിധ റിപ്പോർട്ട്സുകളും മെഡിക്കൽ സയൻസ് റിപ്പോർട്ട്സുകളും എല്ലാവരുടെ കയ്യിലും ഗൂഗിളിൻ്റെ സെർച്ച് ചെയ്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവർ ഫീൽഡിൽ പോകുമ്പോഴത്തേക്കും ഓരോ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഡോക്ടേഴ്സ് ചിലപ്പോൾ അവരുടെ ബിസി ഷെഡ്യൂളിൽ ചിലപ്പോൾ സബ്ജക്റ്റ് വിട്ടുപോകാം. അപ്പോൾ അത് നമ്മുടെ കർത്തവ്യം വെച്ചാൽ അവരെ ദൈനംദിന അവർക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുക. തിരുവനന്തപുരം ജില്ലയിലെ പാൽക്കുളങ്ങരയിലെ അറിയപ്പെടുന്ന കോൺട്രാക്ടറായിരുന്ന എൻ പരമേശ്വരപിള്ളയുടെ 4-ാമത്തെ മകളായ പുഷ്യലക്ഷ്മി അമ്മയുടെയും എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന എൻ ജനാർദ്ദനൻ നായരുടെയും മകനായി പിറന്ന ഹരീഷ് പട്ടാള ചിട്ടയിൽ ജീവിതം നയിച്ചിരുന്നതിനാൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതോടെ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. പൊതുവെ ഫാർമസി രംഗത്ത് ജോലി കിട്ടുവാൻ പ്രയാസമുണ്ടായിരുന്ന 1990s കോട്ടയത്ത് ശക്തി ഫിനാൻസിന്റെ ഫാർമസ്യൂട്ടിക്കൽസ് ഡിവിഷനായ ഇൻട്രാക് ഫാർമസ്യൂട്ടിക്കലിൽ മെഡിക്കൽ റെപ്പായിട്ടാണ് തൻ്റെ പ്രൊഫഷണൽ ജീവിതം ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് 1990s. അത്
അന്നത്തെ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസേ ഉള്ളൂ. അതിലോട്ട് ജോലി കിട്ടാൻ വളരെ പാടാണ്. പല ഘട്ടങ്ങളിലുള്ള ഇൻ്റർവ്യൂ പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് ജോബ് കിട്ടുകയുള്ളൂ. എനിക്ക് ഒരു അവസരം കിട്ടിയത് ശക്തി ഷുഗേഴ്സ്, ഇപ്പോൾ ശക്തി ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞ ആ കമ്പനി ഒരു ഫാർമ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിലേക്ക് എന്നെ സെലക്ട് ചെയ്യായിരുന്നു കോട്ടയത്തേക്ക്. അത് സെലക്ട് ചെയ്യാൻ വെച്ചാൽ അവർക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ആളിനെ കിട്ടി, കോട്ടയത്ത് മാത്രം ആളിനെ കിട്ടിയില്ല. ഞാനാണെങ്കിലാണെങ്കിൽ ഈ ഗവൺമെൻറ് കോളേജിലും എല്ലാം പഠിച്ച് ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എന്നെ ആരും എടുത്തതുമില്ല. പക്ഷേ ആ കമ്പനിയിലെ എം ഡി ഒരു ഡോക്ടർ ശ്രീവത്സൻ, പുള്ളി ഹി വാസ് ഫ്രം ഇന്ത്യൻ ആർമി. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോൾ എൻ്റെ അച്ഛനും എയർഫോഴ്സിലായതുകൊണ്ട് സോ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഐ വോണ്ട് ടു മീറ്റ് യുവർ ഫാദർ ഫസ്റ്റ് ദെൻ ഓൺലി ഐ വിൽ സെലക്ട് യു. അങ്ങനെ എൻ്റെ അച്ഛനെ കൊണ്ടുവന്ന് അച്ഛനെ സംസാരിച്ച ശേഷമാണ് എനിക്ക് ആ ജോബ് കിട്ടുന്നത്. പിന്നെ ഞാൻ ഏകദേശം ഒരു 3-4 വർഷം ആ കമ്പനി വർക്ക് ചെയ്തു. പിന്നെ എൻ്റെ ഹെഡ് ക്വാർട്ടർ എൻ്റെ നേറ്റീവ് പ്ലേസ് ട്രിവാൻഡ്രം ആവുകൊണ്ട് അന്ന് ഗുഫിക്ക് എന്നൊരു കമ്പനിയിൽ എനിക്ക് ട്രിവാൻഡ്രം വേക്കൻസിയിൽ ജോബ് കിട്ടി. ആ കമ്പനിയിൽ നിന്ന് അത് പിന്നെ ഭാവിയിൽ റൺ ബാക്സിയായി സൺ ഫാർമയിലോട്ടിപ്പം ലയിച്ചത്. പിന്നെ എൻ്റെ ഏറ്റവും നല്ല ബ്രേക്ക് ത്രൂ കിട്ടിയത് 1999 ഞാൻ പനേഷ്യ ബയോടെക് എന്ന കമ്പനിയിൽ അതിൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിവിഷൻ, ഇക്വാലിറ്റി എന്നാണ് പേര്, ഇക്കോണമി വിത്ത് ക്വാളിറ്റി, അത് ഇക്വാലിറ്റി എന്ന ഡിവിഷനിൽ എനിക്ക് കേരള ഇൻചാർജ് ആയിട്ട്. പക്ഷേ ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഐ ഹാവ് ടു ബി ഇൻ കൊച്ചിൻ. അപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാനങ്ങനെയാണ് കൊച്ചിയിലെത്തുന്നത്. കൊച്ചിയിൽ ഞാൻ ഏകദേശം ആ കമ്പനിയിൽ 3 വർഷം കഴിഞ്ഞിരിക്കും പ്രൊമോഷൻ കിട്ടി. പിന്നെ ഞാൻ ചെന്നൈ പോയി, സൗത്ത് ഇന്ത്യ മുഴുവൻ ചാർജ് കിട്ടി. അതിനുശേഷം ഒരു ഏകദേശം 10 വർഷത്തോളം ആ കമ്പനി വർക്ക് ചെയ്തു. എന്നിട്ടാണ് ഞാൻ വേറൊരു കമ്പനിയിൽ അതിനെക്കാട്ടി ഹയർ പൊസിഷനിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പൊസിഷനിൽ യുണൈറ്റഡ് ബയോടെക് എന്ന കമ്പനി ജോയിൻ ചെയ്തു. സൗത്ത് ഇന്ത്യയും വെസ്റ്റ് ഇന്ത്യയാണ് എൻ്റെ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് 2016. 2016 എൻ്റെ അന്നത്തെ ആ സിറ്റുവേഷനിൽ എനിക്ക് ഒത്തിരി ഡോക്ടേഴ്സും അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇതിലൊരു സക്സസ് എന്ന് ഞാൻ ഉദ്ദേശിച്ച എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു കാര്യം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 100% ഫുൾഫിൽ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു കസ്റ്റമർ നമ്മളെ കൂടെ എന്ന് നിൽക്കുകയുള്ളൂ. കസ്റ്റമർ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഡോക്ടറായാലും ശരി, പേഷ്യൻ്റ് ആയാലും ശരി, ഒരു മെഡിക്കൽ ഷോപ്പായാലും ശരി, നമ്മൾ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് ഒരു മരുന്ന് കൊടുക്കണം, ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഓൺ ടൈമിൽ ഡെലിവറി ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എൻ്റെ പല ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്തു ഒരു സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു വീട്ടിൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് ഡിറിനോൺ ബയോടെക് എന്ന കമ്പനിയിൽ. ഇപ്പോൾ 8 വർഷമാവുന്നു. നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എനിക്കൊന്ന് നിങ്ങൾ ഓഫീസ് കാണണം. പക്ഷേ മാനസികമായിട്ട് എനിക്ക് അവരെ എൻ്റെ ഓഫീസിലോട്ട് ക്ഷണിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വളരെ ചെറിയൊരു സ്ഥാപനം, ഒരു ഷീറ്റഡ് സ്ഥാപനം, അതിനകത്ത് ഒരു കസേരയും ഒരു കമ്പ്യൂട്ടറും രണ്ട് സ്റ്റാഫോട്ടിരുന്ന് ആണ് എൻ്റെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഞാൻ പലയിടത്തും എൻ്റെ ഒരു ഓഫീസിന് വേണ്ടി സ്പേസിന് വേണ്ടി അറിഞ്ഞുകൊണ്ടിരുന്നു. എന്തോ പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഞാനിങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നടന്നു വരുന്ന വഴിക്കാണ് ഈ ഒരു സ്ഥാപനത്തിന് ഒരു ഈ ഒരു സ്ഥലവും ഒരു ചെറിയ വീടും വാങ്ങാൻ പറ്റിയത്. അതിനെ ഞാൻ മോഡിഫൈ ചെയ്ത് ഒരു കമ്പനിക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ രീതിയിലും അതിനെ സെറ്റപ്പ് ചെയ്തെടുത്തു. ഇന്ന് എനിക്ക് ഏത് ആളെയും ധൈര്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റും. പിന്നെ വേറൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് എല്ലാം നല്ല ടോപ്പ് ക്ലാസ് കമ്പനീസായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ വർക്ക് ചെയ്തത് ടോപ്പ് കമ്പനിയിലായതുകൊണ്ട് എന്നെക്കുറിച്ച് അവർ സ്റ്റഡി എടുത്തതിന് ശേഷമാണ് എനിക്ക് വേണ്ടി അവർ ഈ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്തത്. പല കിഡ്നി ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസും ഇപ്പം ഞങ്ങളുടെ ഡ്രഗ്സാണ് കഴിക്കുന്നത്. കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഡ്രഗ്സ് വളരെ ക്രിട്ടിക്കലാണ്. അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ആ കിഡ്നി
ഡാമേജായിപ്പോവും. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, പിന്നെ ലിസി ഹോസ്പിറ്റൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ, അങ്ങനെയുള്ള മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇപ്പം എൻ്റെ കമ്പനിയുടെ പ്രൊഡക്ട്സാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഉപയോഗിക്കുന്നത്. തൊഴിലിനോടുള്ള 100% കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തെ പതിയെ പതിയെ ഉയരങ്ങളിലെത്തിച്ചു. 1999 ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയായ പനാസിയ ബയോടെക് ലിമിറ്റഡിന്റെ കേരള ഇൻചാർജായി നിയമനം ലഭിച്ചത് വഴിത്തിരിവായി. തുടർന്ന് നെഫ്രോളജി ഡിവിഷന്റെ തലവനായി ഹരീഷ്, ദക്ഷിണ മേഖലയുടെ മേധാവിയായി ചെന്നൈയിലും പശ്ചിമ മേഖലയുടെ മേധാവിയായി മുംബൈയിലും സേവനം ചെയ്യുന്ന കാലയളവിലാണ് സ്വന്തമായിട്ടൊരു ഫാർമസി കമ്പനി രൂപീകരിക്കണം എന്ന ചിന്ത ഉടലെടുക്കുന്നത്. രാജ്യാന്തര കമ്പനികളോട് പൊരുതിക്കയറി ഫാർമസി രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിൽ ഡി റെനോൺ ബയോടെക് ലിമിറ്റഡ് എന്ന കമ്പനിയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. സോ റൈറ്റ് നൗ വി ആർ മൂവിംഗ് ഇൻ ടു അവർ 8 ഇയർ ആനിവേഴ്സറി. സോ ദിസ് ജേർണി ഹാസ് ബീൻ ആൻ അമേസിംഗ് ജേർണി ഫോർ ദ കമ്പനി ആൻഡ് വി ആർ ഹോപ്പിംഗ് ടു എക്സ്പാൻഡ് ഈവൻ മോർ. And our main aim is to become one of the MNCs, top MNCs in India. So currently we have like 10 staffs working under us. And we have operations throughout Kerala and now we have expanded into Karnataka also. Our reach is everywhere, even urban areas as well as rural areas. Customers can, even for government services also, people can avail our medicines. And the basic thing of ours is the high quality medicines with affordable prices for the patients. And we are always customer oriented. We'll give our services apt at the moment. So currently now we are operating in Kerala and Karnataka. And our medicines are reach for patients in every areas like urban as well as rural areas. So our future goal is to become one of the top leading MNCs of India, competing with the high MNC companies. And I hope I can lead my people to that under the guidance of my father. പുള്ളി മദ്രാസിലെ SRM മെഡിക്കൽ കോളേജിൽ ഫാം ഡി കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു വർഷം അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിൽ വർക്ക് ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് പുള്ളി തന്നെയാണ് പറഞ്ഞത് എനിക്ക് ഈ ഇൻഡസ്ട്രി താല്പര്യമുണ്ട്, എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പുള്ളി ഞാനിപ്പോൾ ഒരു ജനറൽ മാനേജർ കേഡറിൽ പുള്ളി എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണ്. പുള്ളിയാണ് ഇപ്പം കൂടുതലും ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ പുള്ളിയാണ് ചെയ്യണത്. പിന്നെ പുള്ളിയുടെ ഒരു ഡിസിഷൻ എന്തായാലും ഈ കമ്പനി സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഡിസിഷനാണ്. കാരണം ഒരു ഫ്യൂച്ചറിൽ നമ്മളൊരു കമ്പനി ഡെവലപ്പ് ചെയ്തിട്ട് അത് ആരാണ് നെക്സ്റ്റ് ഹൂ വിൽ റൺ ദ കമ്പനി, ആ ഒരു ഇതിൽ ഐ ആം വെരി ലക്കി ഫോർ ദാറ്റ്. സോ ഈ ഹിംസെൽഫ് കം ഫോർവേഡ് ആൻഡ് ടേക്കൺ ദ റെസ്പോൺസിബിലിറ്റീസ്. എൻ്റെ പേര് മനോജ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. എനിക്കൊരു അപ്രീഷിയേറ്റ് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹരീഷ് ഒരു സെൽഫ് ഡെവലപ്ഡ് എൻ്റർപ്രണർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ ഡെവലപ്മെൻറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ലെവലിൽ തുടങ്ങി അത് വളരെ ഫോക്കസ്ഡും ഷാർപ്പായിട്ടും ഡെവലപ്പ് ചെയ്ത് ഈ സ്റ്റേജിലോട്ട് വരണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് അതാണ് എനിക്ക് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ളൊരു ഇത് പറയാനുള്ളത്. അപ്പോൾ 2016 നവംബർ മാസത്തിൽ ഡി റീനോൺ എന്ന കമ്പനിയിൽ ജനനം ഇവിടെയാണ് സാധിച്ചത്. ഇതിപ്പോൾ കുറച്ച് മോഡിഫൈ ചെയ്ത ബിൽഡിങ്ങാണ്. അന്ന് ഇതൊന്നുമില്ലായിരുന്നു. അന്ന് അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ട്, അമ്മ ഇപ്പോഴുണ്ട്. അപ്പം അവരൊക്കെയാണ് ഈ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ ഇപ്പോൾ എറണാകുളത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യായിരുന്നു. ഇവിടുന്നാണ് ഞാൻ അങ്ങോട്ടേക്ക് ആ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറുന്നത്. എൻ്റെ ഒരു ഡ്രീംസ് ആയിരുന്നു അത്, ഒരു ഓഫീസ്, നല്ലൊരു ഓഫീസും അതിലും വന്നാൽ കാണുന്ന ഒരു സെറ്റപ്പും ഉണ്ടാക്കണമെന്നുള്ളത്. പണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം എൻ്റെ തന്നെ ബന്ധുക്കൾ എന്നെ കളിയാക്കിയിരുന്നു, ഇതാണോ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ ഓഫീസെന്ന്. അതൊരു ചലഞ്ചായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നു. ഇപ്പോൾ എൻ്റെ എല്ലാവിധ ഡ്രീംസും ഫുൾഫിൽ ചെയ്തു. ഞാൻ എൻ്റെ സ്റ്റാഫുകളുടെയും വെൽബീയിങ് നോക്കുന്നുണ്ട്. ലോട്ട് ഓഫ് ചാരിറ്റി വർക്ക്സ് ഞാൻ ചെയ്യുന്നുണ്ട്.
അതിൻ്റെ ഒരു പ്രൂഫാണ് എനിക്ക് ഈ ഇടയ്ക്ക് കിട്ടിയ ഡോക്ടറേറ്റും, പിന്നെ കേരള സർക്കാർ ഗവർണറിൽ നിന്നൊരു അപ്രീഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിക്ക് ISO 9000 സർട്ടിഫിക്കറ്റ് കിട്ടിയ കമ്പനിയാണ്. എല്ലാ പ്രൊസീജിയേഴ്സും ഡോക്യുമെൻറ്റഡ് ആണ്. പ്രോഡക്ട്സ് എല്ലാം ഹൈലി ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി എൻ്റർപ്രൈസ് എൻഷുർ ചെയ്തിട്ട് മാത്രമേ ആ ഒരു ഫീൽഡിൽ ഇറക്കാറുള്ളൂ. നമുക്ക് ഈ കമ്പനിയെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലോട്ട് പോകാനാണ് എൻ്റെ ഒരു തിങ്കിങ്. അതായത് പുറം രാജ്യങ്ങളിൽ നമ്മുടെ പ്രോഡക്ട്സ് അവിടുത്തെ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിഷൻ. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒന്ന് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു, ഞാൻ റെഡ് ക്രോസ് ഇന്ത്യയുടെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. റെഡ് ക്രോസിൻ്റെ പല ആക്ടിവിറ്റീസിലും ഞാനും കൂടെ ഇൻവോൾവ്ഡ് ആണ്. ഈവൻ ഫോർ എക്സാമ്പിൾ ആറ്റുകാൽ പൊങ്കാല, അതൊരു വലിയൊരു ഇവൻ്റ് ആയിരുന്നു. അതിനകത്ത് നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് മെഡിസിൻസും, പിന്നെ ഞങ്ങൾ തന്നെ അത് സ്പോൺസർ ചെയ്ത് ഇവർക്കുള്ള ഗ്ലൂക്കോസ് മുതൽ ഈവൻ ഈ ബേൺസിനുള്ള ക്രീംസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതിൽ പല ബ്ലഡ് ക്യാമ്പ്സ് നമ്മൾ റെഡ് ക്രോസിൻ്റെ കൂടെ ഞാൻ ഈ ഇൻഫോ ടെക്നോ പാർക്കിൽ പോയിട്ട് വോളണ്ടറി ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അത് ബ്ലഡ് ബാങ്ക്സിലോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രീ ടൈമിൽ ഞാൻ ഇൻവോൾവ് ആണ്. പിന്നെ പല പല സംഘടനകൾക്കും നമ്മൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട്. അവരുള്ള കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ വയനാടുള്ള ഒരു ദുരന്തം വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ചേംബർ ഓഫ് ഫാർമ എന്ന് പറഞ്ഞിട്ട്, കേരളത്തിലുള്ള ഒരു എന്നെ പോലുള്ള മാർക്കറ്റിംഗ് കമ്പനിക്കാരുടെ ഒരു അസോസിയേഷനാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങളെ ട്രിവാൻഡ്രം സോണിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പോൾ ഞങ്ങളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്ത് ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഫണ്ടിലോട്ട് ഒരു എമൗണ്ട് വിത്തിൻ 2-3 ഡേയ്സ് കൊടുക്കുന്നതായിരിക്കും. അർഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. അതിപ്പോൾ ഡോക്യുമെൻ്റ് ആയിരിക്കണമെന്നില്ല, എന്നാലും എനിക്കതൊരു എന്താ പറയുക, ഒരു പാഷനാണ്. ആ സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ സൗജന്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പല ആൾക്കാരും ഇനീഷ്യലി അവർ പൈസ ഉണ്ടാവും ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ്സിനൊക്കെ ആയിട്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്കുള്ള റിസോഴ്സൊക്കെ ഡ്രൈ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പേഴ്സണലി കണ്ടുണ്ട് പല കുട്ടികളും, പല ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുട്ടികളുടെ മരുന്ന് ബ്ലോക്ക് ചെയ്തിട്ട് കഴിക്കാൻ വയ്യാതെ അവർ മുറിക്കുക തടസ്സിട്ടുള്ളൊരവസ്ഥ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഒന്നാം നിലയിൽ എത്തുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ വർക്ക് ചെയ്ത പല കമ്പനികളിലും എനിക്ക് കിട്ടിയ അസൈൻമെൻറ്റ്സ് ലോഞ്ചിങ് ആയിരുന്നു. അതായത് പുതുതായിട്ട് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നൊരു അസൈൻമെൻറ്റ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിലൊക്കെ സത്യം പറഞ്ഞാൽ എന്തോ എൻ്റെ ഒരു പേഴ്സണാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്രോച്ച് കൊണ്ടോ പല ഡോക്ടേഴ്സും പെട്ടെന്ന് കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം സത്യം പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് ഗ്രോ ചെയ്തത്. നിർധനരായ രോഗികൾക്ക് സൗജന്യ മരുന്നും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്നതിൽ അദ്ദേഹം സദാ ശ്രദ്ധിച്ചിരുന്നു. ഇവയ്ക്കെല്ലാം ശ്രദ്ധ കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പരിപൂർണ പിന്തുണ ലഭിച്ചിരുന്നു എന്നത് ഏറെ ശ്ലാഘനീയമാണ്. എൻ്റെ ഫാമിലിയാണ്, അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത് നടക്കില്ല. അവരവരുടെ ആക്റ്റീവ് അല്ലെങ്കിലും സൈലൻ്റ് ആയിട്ട് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സർക്കിൾ ഓഫ് ഡോക്ടേഴ്സ് എൻ്റെ ഗുഡ് ഫ്രണ്ട്സാണ്, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഒരു ദൈവത്തിൻ്റെ ഒരു കടാക്ഷം. എല്ലാ അമ്പലങ്ങളിലും പോകുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മയും ഇപ്പം എൻ്റെ വൈഫും സത്യം പറഞ്ഞാൽ വളരെയധികം ദൈവികമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന ആയിരിക്കാം ഇതിങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയ ഒരു പാഷനാണ് മ്യൂസിക്, അതായത് പാട്ട് പാടുക. പണ്ടൊക്കെ ഞാൻ വളരെ കൊതിച്ചിരുന്ന ഒരു സംഭവമാണ് ഒരു പാട്ട് പാടുക എന്നുള്ളത്. അപ്പം ഈ ഇടയ്ക്ക് ഞാനൊരു മ്യൂസിക് ക്ലബ്ബിൽ മെമ്പറായി, ഇവിടുത്തെ മന്നം മെമ്മോറിയൽ ക്ലബ്ബിൽ മ്യൂസിക് ക്ലബ്ബ് മെമ്പറായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോഴത്തേക്കും എന്നെക്കാട്ടി പ്രായം കൂടിയ എന്നാൽ വളരെ റഫ് സൗണ്ടുള്ള ആൾക്കാർ വളരെ കൂളായിട്ട് പാടിയിട്ട് പോകുന്നു.
അപ്പോൾ ഞാനും വിചാരിച്ച് ഇരിക്കുന്നതുകൊണ്ട് പാടിക്കൂടും. അങ്ങനെ ഞാനിപ്പോൾ പാട്ട് പാടി തുടങ്ങി. എല്ലാ മാസവും ഒരു പ്രോഗ്രാമുണ്ട്, എവറി സെക്കൻഡ് സൺഡേ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെ സെലക്ട് ചെയ്യുക, ഓരോ തീം വരും. ആ സപ്പോസ് ദേവരാജൻ മാസ്റ്റർ, ആ ദേവരാജൻ മാസ്റ്ററിൻ്റെ ഒരു പാട്ട് സെലക്ട് ചെയ്യുക, പാടുക. പിന്നെയുള്ളൊരു പാഷൻ വെച്ചാൽ ഈ കൃഷിയാണ്. ഇപ്പോൾ വെച്ചാൽ ഇപ്പം ദൈവകൃപയാൽ ഇവിടെ എൻ്റെ വൈഫിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് പണിമൂല എന്ന സ്ഥലത്ത്, പോത്തങ്കോട്. അപ്പോൾ അവിടെ വെറുതെ കിടന്നൊരു ഭൂമിയിൽ ഞങ്ങൾ വാഴക്കൃഷിയും ബാക്കി എല്ലാ കൃഷികളും ചെയ്തു തുടങ്ങി. ഫാർമസി രംഗത്ത് മുടിചൂടാമനായി വാഴുമ്പോഴും സംഗീതത്തെയും കൃഷിയെയും ഒരുപാട് അദ്ദേഹം സ്നേഹിച്ചിരുന്നു. തിരക്കേറിയ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിക്കാൻ ഗായകൻ കൂടിയായ ഹരീഷിന് കഴിയുമായിരുന്നു. പാട്ടിന്റെ ഒരു ടേസ്റ്റ് വന്നത് സത്യം പറഞ്ഞാല് തിരുപ്പതി ട്രിപ്പിലാണ്. അപ്പോൾ നൈറ്റില് നമുക്ക് ഈ സന്തോഷ് പാടാൻ ഭയങ്കര ആഗ്രഹമാണ്. പുള്ളിക്ക് ഉള്ളൊരു ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ പാട്ട് രണ്ടുപേരെയും ഇപ്പം പാടാം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. കൂടാതെ തൻ്റെ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ ധാരാളം ജൈവകൃഷികളും അദ്ദേഹം ചെയ്തിരുന്നു. ഇവയ്ക്കെല്ലാം പുറമെ നിരവധി സേവന പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്നു ഡോക്ടർ ഹരീഷ്. പിന്നെ എൻ്റെ ഒരു വേറൊരു ഫാഷനാണ് പെറ്റ്സ്, അതായത് ഡോഗ്സ്, പിന്നെ അതുപോലെ തന്നെ ഫിഷ്, റാബിറ്റ്സ്, ലവ് ബേർഡ്സ്. എന്തോ എനിക്ക് പണ്ട് മുതലേ ആ ഒരു പെറ്റ്സുമായിട്ട് എൻ്റെ ലൈഫ് വളരെയധികം ഇറങ്ങിപ്പോകുന്നൊരു പ്രകൃതമാണ്. അവരെ കാണുമ്പോഴും വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരുടെ കൂടെയുള്ള ടൈം സ്പെൻഡിങ്ങും റിയലി എ ഗുഡ് റിലാക്സേഷൻ. ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇനി കുറേ രാജ്യങ്ങൾ സഞ്ചരിച്ച് കാണുക. ഇപ്പം ഏകദേശം 10-25 കൺട്രീസിൽ കവർ ചെയ്തു. ഇനി എനിക്ക് US വിസ കിട്ടുകയാണെങ്കിൽ അമേരിക്ക ഏരിയാസൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചെറുപ്പം മുതലേ എനിക്ക് ട്രാവൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ പ്രൊഫഷനിൽ ഞാൻ സക്സസ്ഫുൾ ആയത്. കാരണം ഞാൻ ഒരിക്കലും ഒരിടത്ത് അടങ്ങിയിരുന്നിട്ടില്ല. ഒരാഴ്ച ഞാൻ നോർത്തിലോട്ട് പോകണമെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ സൗത്തിലായിരിക്കും എൻ്റെ വർക്ക്. എനിക്കത് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഈ അല്ലാതെ ചിലർക്ക് മടി പിടിച്ച് എങ്ങനെ പോവും, എനിക്കങ്ങനൊരു ലേസിനെസ് ഈ ട്രാവലിൽ തോന്നിയിട്ടേ ഇല്ല. സോ എൻ്റെ ഫ്യൂച്ചർ അസൈൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ കുറേ രാജ്യങ്ങൾ കാണുക, അവരെ കൾച്ചർ പഠിക്കുക, നമ്മളെ നല്ല കൾച്ചറുകൾ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുക. കൂടാതെ ഈ യാത്രയിൽ കൂടെ എന്തെങ്കിലും എൻ്റെ കമ്പനിക്ക് ഒരു അവിടെ എന്തെങ്കിലും ഒരു ഫുട് പ്രിൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്ത് നോക്കുക. ഞാൻ പിന്നെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഞാൻ ചെയ്തത് ഗവൺമെൻറ് സ്കൂളിലാണ്. അതായത് ഗവൺമെൻറ് കാരളി സ്കൂൾ, SMB ഹൈസ്കൂൾ, യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ ഈയിടയ്ക്ക് പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി പ്ലാസ്റ്റിക് ബോട്ടിൽസ് റിമൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ് സ്റ്റീൽ ബോട്ടിൽസ് പ്രൊവൈഡ് ചെയ്തു. പിന്നെ നോട്ട്ബുക്സ്, പിന്നെ അവരുടെ ഈ പുതിയ കുട്ടികൾ വരുന്ന ഒരു ദിവസം അവരുടെ ഒരു പ്രവേശനോത്സവത്തിൽ എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിൻ്റെ ഏകദേശം ഒരു 10-20 വർഷം എറണാകുളത്തായിരുന്നു നിന്നിരുന്നത്. എറണാകുളത്ത് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്തത് അവിടെ വെച്ചാൽ മെയിനായിട്ട് കാലത്തെ ഡ്യൂട്ടിക്ക് പോവുക, വൈകിട്ട് വരിക, ടൂറും വേറൊരു സോഷ്യൽ ആക്ടിവിറ്റീസും ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടില്ല അവിടെ. പക്ഷേ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം കൂടുതലും സൊസൈറ്റി ആയിട്ട് മിംഗിൾ ചെയ്യാൻ തുടങ്ങി. പലരും എൻ്റെ ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി. എൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള വളർച്ച കണ്ടിട്ട് ഈവൻ കൗമുദി ടിവിയും കേരളകൗമുദി ഗ്രൂപ്പും ആണ് ആദ്യമായിട്ട് വന്നിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയും അവർ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ലാസ്റ്റ് ഇയർ 2023 കേരള ഗവർണറായ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനിന് എക്സലൻസ് അവാർഡ് കിട്ടിയത്. പിന്നെ കൂടാതെ നാദം കേരള എന്നുള്ളൊരു വലിയ പ്രസ്ഥാനമുണ്ട്. അവർ യുവജനോത്സവം നടത്തുന്നുണ്ട്. കുട്ടികൾക്കുള്ള പല പല പ്രൈസുകളും കേരളത്തിലുള്ള എല്ലാ കുട്ടികളും വിളിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിലും എന്നെ ആദരിച്ചിരുന്നു. അതിന് ആ കുട്ടികൾക്കുള്ള ഒരു പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് വേറൊരു സംഘടനയാണ് സ്പോൺസർ ചെയ്തത്. പക്ഷേ അന്ന് ഞാൻ അനൗൺസ് ചെയ്തെന്ന് വെച്ചാൽ സെക്കൻഡ് പ്രൈസും
ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെക്കൻഡ് പ്രൈസും ഫസ്റ്റ് പ്രൈസിൻ്റെ ഏകദേശം തൊട്ട് താഴെ നിൽക്കണം. അപ്പോൾ അതും എൻ്റെ ഒരു സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. റോട്ടറി ഈ പറഞ്ഞ ഒരു മന്നം ക്ലബിൽ നിന്ന് എന്നെ ആദ്യമായിട്ടാണ് ഒരാളെ ആദരിക്കുന്നത് വലിയൊരു ഫങ്ഷനിൽ. അമേരിക്കയിലുള്ള ലോട്ടസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ഓർണറി ഡോക്ടേഴ്സ് എനിക്ക് തന്നു. അതെന്ന് വെച്ചാൽ മെയിനായിട്ട് എൻ്റെ ചാരിറ്റി വർക്കിൻ്റെയും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുള്ള കോൺട്രിബ്യൂഷൻ്റെ ബേസിലാണ് അവരെനിക്ക് ഓണററി ഡോക്ടറേറ്റ് ഇഷ്യൂ ചെയ്തത്. എല്ലാ സംഘടനകളും നായർ സൊസൈറ്റി ആണെങ്കിൽ തന്നെ അവരും അവരുടെ തലപ്പത്തുള്ള ഒരു സംഘടന ഓരോ ആൾക്കാർ വിളിച്ചു കൊണ്ട ഫങ്ഷനിൽ എന്നെ ആദരിക്കുകയുണ്ടായി. അങ്ങനെ ട്രിവാൻഡ്രം വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഒരു സൊസൈറ്റി പേഴ്സണായി, മറ്റത് ഓൺലി എ ബിസിനസ് പേഴ്സണായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ സൊസൈറ്റിയായിട്ട് തന്നെ മിംഗിൾ ചെയ്ത് അവർക്ക് വേണ്ടിയും ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡായിട്ട് മാറിയെടുക്കാൻ സാധിച്ചു. പിന്നെ ഈ കൗമുദി ടി വി അവിടെ എനിക്കുള്ളൊരു പ്രതിബദ്ധത എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ എന്നെ എൻ്റെ ഒരു കഴിവിനെ ആദ്യമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തും അതിനെ ആദ്യമായിട്ട് അംഗീകരിച്ചതും കൗമുദി ടി വിയിലെ എൻ്റെ അടുത്ത സുഹൃത്തായ ദത്തനാണ്. ദത്തനാണ് അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജർ. പുള്ളി സൈലൻ്റായിട്ട് എന്നെ പുള്ളി സ്റ്റഡി ചെയ്യായിരുന്നു. അവസാനം പുള്ളി നേരിട്ട് വന്നിട്ട് എന്നോട് പറയുന്നു, ഹരീഷ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം, ഹരീഷിനെ കുറിച്ച് പുറമേ രാജ്യങ്ങൾ അറിയണം, പുറത്ത് ഉള്ള ആൾക്കാർ അറിയണം. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ശരിയാണ്, എന്തുകൊണ്ട് അത് ഷെയർ ചെയ്തുകൂടാ, മേ ബി ഫ്യൂച്ചർ ജനറേഷന് ഇതൊരു അസറ്റായിരിക്കാം. കാരണം ഒന്നും ഇല്ലാത്തതിൽ നിന്ന് എല്ലാം നേടുന്ന ഒരു സുഖം, ആരുടെയും ഡിപ്പെൻഡ് ഇല്ലാതെ വളരുന്ന ഒരു സുഖം ഒരു പ്രത്യേക സുഖം തന്നെയാണ്. നമുക്ക് ആരോടും ഒരു കണക്കും പറയേണ്ട കാര്യമില്ല. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അതൊക്കെ നേടാനാവും. അതിന് നമുക്ക് വേണ്ടത് ഹാർഡ് വർക്ക് തന്നെയാണ്, ഹാർഡ് വർക്കും സിൻസിയാരിറ്റിയും പിന്നെ കള്ളത്തരം കാണിക്കാതിരിക്കുക. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയം ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഈ കൗമുദി ടി വിയെ ഈ ഒരു എനിക്കൊരു അവസരം തന്ന് ഞാൻ ഇത്രയും ഇൻ്റർവ്യൂ ചെയ്ത കൗമുദി ടി വിക്ക് എൻ്റെ ഹാർദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ എന്നെ എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തായ സുദിനേശ് നായരുണ്ട്, പിന്നെ എൻ്റെ ഫാമിലിയും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. കേരള കൗമുദിയുടേത് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഇദ്ദേഹം ഫാർമസി മേഖലയിലെ ഉയരങ്ങൾ ഒന്നൊന്നായി കീഴടക്കുമ്പോഴും വന്ന വഴി മറക്കാതിരിക്കുന്നു എന്നതിനൊപ്പം വെല്ലുവിളി നിറഞ്ഞ ജീവിതങ്ങളെയും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ കാര്യം.